ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. സ്ത്രീകൾ ഈ നേരങ്ങളിൽ ശബ്ദമുണ്ടാക്കാൻ പാടുള്ളതല്ല. അത് വീട്ടിലാണെങ്കിലും മറ്റുള്ള ഏതൊരു സ്ഥലത്താണെങ്കിലും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഭദ്രകാളി പൂജയിലും സങ്കല്പത്തിലും ഉപാസനാമൂർത്തിയായ ദേവിയുടെ അനുഗ്രഹത്തിനും വേണ്ടി ദിവസവുമുള്ള പ്രാർത്ഥനയിൽ താങ്കളുടെ സാന്നിധ്യമുണ്ടാകും. അതിനുവേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതിയാകും. എല്ലാവിധ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതിനും ദുരിതങ്ങൾ മാറുന്നതിനും ദേവിയോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയിൽ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതിനുള്ള സങ്കല്പത്തിലും താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇതുവരെയുള്ള താങ്കളുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. വീണ്ടും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളെ വളരെ വിശേഷപ്പെട്ട ഒന്നായിട്ടാണ് ഭാരതീയ സംസ്കാരം കരുതിപ്പോരുന്നത്. അതുകൊണ്ടാണ് വീട്ടിലെ വളരെയധികം പ്രാധാന്യം. എന്ന് മാത്രമല്ല, സമൂഹത്തിലും സ്ത്രീകളെ പൂജിക്കുന്ന സാഹചര്യങ്ങൾ വരെ വരുന്നത്. ഏതൊരു കാര്യത്തിനും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം പ്രത്യേകതകളുണ്ട്. ഭാരതീയ സംസ്കാരം അനുസരിച്ച് സ്ത്രീ ശക്തിയാണ്, വീടിന്റെ വിളക്കായിട്ടൊക്കെ കാണുന്നു. അതുകൊണ്ട് സ്ത്രീകൾ വളരെ ചിട്ടയും ആചാരങ്ങളും പാലിക്കണമെന്ന് പറയുന്നത് വീടിന്റെയും ആ കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് കുലത്തിന്റെയും ഉയർച്ചയ്ക്കും നേട്ടത്തിനുമൊക്കെ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ചടങ്ങുകളും മറ്റുള്ള കാര്യങ്ങളും വളരെയധികം പ്രത്യേകതയോടുകൂടി കാണുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതും. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിലും സ്ത്രീകളുടെ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബത്തിന്റെ നിലനിൽപ്പ് പോലും സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണെന്ന് പറയാൻ സാധിക്കും. ഓരോ തലമുറകൾ സൃഷ്ടിച്ചെടുക്കുന്നത് സ്ത്രീകളുടെ കഠിനമായ വേദനയുടെയും ത്യാഗത്തിന്റെയും ഫലമായിട്ടാണ് ഓരോ തലമുറയും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചില ആചാരങ്ങൾ സ്ത്രീകളെ മാത്രം ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു. ഏതൊരു ആചാരത്തിനും അനുഷ്ഠാനത്തിനുമൊക്കെ സ്ത്രീകൾ വളരെയധികം വിലകൽപ്പിക്കുന്നു സ്ത്രീകളെ. അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ സ്ത്രീകൾ ശബ്ദമുണ്ടാക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ പറയുന്ന കാരണം. അത് ഏതൊക്കെ സമയത്തായിരിക്കും എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം. സന്ധ്യാസമയത്ത് സ്ത്രീകൾ സന്ധ്യാസമയത്തിന് തൊട്ടു മുന്നേ വീടും പരിസരവുമൊക്കെ ശുചിയായി വൃത്തിയാക്കി അഴുക്കുകളും മാലിന്യങ്ങളും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത് ഓരോ വീടിന്റെയും ഐശ്വര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സന്ധ്യാസമയം വളരെ നെഗറ്റീവ് എനർജികളുടെ ആധിക്യം ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് എല്ലാവിധ ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും ഒക്കെ വന്നു ചേരുന്നതിന് വീട്ടിൽ വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നത്. അത് സ്ത്രീകൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കർത്തവ്യമായിട്ട് എല്ലാവരും കരുതി പോരുന്നു. അത് സ്ത്രീകളുടെ മൂല്യം വർദ്ധിക്കുന്നതിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് നിതാന്തമാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥകൾ വരും. ചില ഭവനങ്ങളിൽ സന്ധ്യാസമയത്ത് സ്ത്രീകൾ ഉറക്കെ ശബ്ദമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള തൊട്ടടുത്തുള്ള വീടുകളിൽ ഉള്ള സ്ത്രീകളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും ഉറക്കെ സംസാരിക്കുന്നതുമൊക്കെ വീട്ടിലേക്ക് ഐശ്വര്യത്തിന്റെ ഹാനി വരുത്തും. അവിടെ സമ്പന്നതയും സൗഭാഗ്യമൊന്നും വരാതെയിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് അധികം ഉറക്കെ സംസാരിക്കാതെ നാമജപത്തിനും അത്യാവശ്യം കാര്യത്തിനും വേണ്ടി മാത്രം ശബ്ദം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സന്ധ്യാസമയത്ത് മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഈ സമയത്തൊക്കെ ഈശ്വര സ്മരണയോടുകൂടി വീട്ടിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട സമയം തന്നെയാണ്. ചുരുക്കം ചില ഭവനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. വീട്ടിൽ ബഹളം വയ്ക്കുന്ന കാര്യം, വീട്ടിൽ തർക്കങ്ങൾ നടക്കുന്ന സമയം, അതുപോലെ തന്നെ വാക്കുതർക്കങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറക്കെ ക്ഷോഭിച്ച് സംസാരിക്കുന്ന അവസ്ഥകളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അതൊക്കെ വീട്ടിലുള്ള ഐശ്വര്യം കെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ സ്ത്രീകൾ രാവിലെയും വൈകിട്ടും സന്ധ്യയ്ക്ക് നാമങ്ങൾ ഉറക്കെ ചൊല്ലുന്നതും അതുപോലെ തന്നെ രാവിലെ നാമജപത്തിനൊക്കെ സമയം കൊടുക്കുന്നതും ആ വീട്ടിലുള്ള ഐശ്വര്യം പതിക്കു മടങ്ങ് വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതൊരു തലമുറയുടെ ഐശ്വര്യത്തിന് കാരണമാകും. സ്ത്രീകൾ തന്നെയാണ് മക്കളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ തന്നെ സൗഭാഗ്യ സമ്പന്നരായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും.
അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഇത്തരത്തിലുള്ള മോശമായ പ്രവൃത്തികൾ ഒരു കാരണവശാലും സ്ത്രീകൾ ചെയ്യാൻ പാടുള്ളതല്ല. നാമജപത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും ഇക്കാര്യത്തിനും പിന്നെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം സംസാരം ചെയ്യുക. അല്ലാതെ അനാവശ്യമായി വഴക്കിടുന്നതിനും വാക്കുതർക്കത്തിനും എതിർത്ത് സംസാരിക്കുന്നതിനും ഉറക്കെ ഉച്ചത്തിൽ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ചുള്ള പഴികളും അസൂയ കലർന്ന സംഭാഷണവും ഇതൊന്നും ഭവനങ്ങളിൽ കഴിവതും ഒഴിവാക്കുക. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ഇത്തരത്തിൽ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന വീടുകളിൽ എല്ലാം കൊണ്ടും നെഗറ്റീവ് എനർജികൾ വരാനുള്ള സാഹചര്യങ്ങളും ഐശ്വര്യം ഒരിക്കലും നിൽക്കാത്ത അവസ്ഥകളുമൊക്കെ ഉണ്ടാകും. അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതിനും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ത്രീകൾ അനുവർത്തിച്ചു പോരേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.